ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആസ്മിസ് കറിബൗൾ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടമാണ്. അപ്പോൾ കുഞ്ഞൊരു അടുക്കളത്തോട്ടമാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഉലുവയുടെ ചീരയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം. കുറച്ച് ഒരു രാത്രി കുറച്ച് ഉലുവ എടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് വെച്ച ശേഷം പിറ്റേ ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് ഉലുവ ചീര നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഉലുവ ചീരയുടെ ഒരു റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് മല്ലിച്ചീരയാണ്. പുതിയന ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തണ്ട് കുഴിച്ചിട്ടിട്ട് വന്നതാണ്. ഇതിൽ മല്ലി ഇട്ടിട്ടുണ്ട്, വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ 10 മണിപ്പൂവാണ്. അപ്പോൾ കുറേ കളറുകളുണ്ട്, പക്ഷേ ഇത് സമയം വൈകിട്ടായതുകൊണ്ട് പൂവൊക്കെ കുറച്ച് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്. വരുവാന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്, അതിൽ ചെറിയൊരു മുളപ്പും വന്നിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റ് വരുവാന്ന് അറിഞ്ഞുകൂടാ. ഇത് ക്യാപ്സിക്കമാണ്, യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും വെച്ചിട്ടുണ്ട്. വരുവാണെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരും. ഇത് സ്വീറ്റ് കോണാണ്. ഞാൻ 10 സീഡ് വെച്ചതിൽ ആകെ ഒരു സീഡ് മാത്രമേ വന്നുള്ളൂ. പിന്നെ ഇത് ചുമന്ന ചീര. അപ്പോൾ ചുമന്ന ചീര എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ചുമന്ന ചീര വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വെണ്ടയ്ക്കയുടെ ചെടിയാണ്. അപ്പോൾ വെണ്ടയ്ക്കയും പൂക്കാറായിട്ടുണ്ട്. ഇത് തക്കാളി ചെടി എല്ലാവർക്കും അറിയാവുന്ന തന്നെ. അപ്പോൾ തക്കാളിയിലും പൂവൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളിയൊക്കെ വരാറായിട്ടുണ്ട് ഇതിൽ. ഇത് കോളിഫ്ലവറിൻ്റെ ചെടിയാണ്. അപ്പോൾ കോളിഫ്ലവറൊക്കെ വരുമോ എന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ, ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബീൻസാണ്. അപ്പോൾ ബീൻസിൽ പൂവിട്ടിട്ടുണ്ട്. റാഡിഷാണ്. മുള്ളങ്കി, ചുമന്ന മുള്ളങ്കിയാണ്. സാമ്പാറിലൊക്കെ ഇടാൻ പറ്റിയ, എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. പിന്നെ ഇത് കാന്താരി ചെടിയാണ്. അപ്പോൾ കാന്താരി അതിൽ ശരിക്കും വന്നിട്ടില്ല, ഒരു മുരടിപ്പുണ്ട്. പിന്നെ ഇത് തക്കാളിയാണ്. അപ്പം തക്കാളി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച സീഡെല്ലാം ഇട്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചില സമയത്ത് ചീത്താവുമല്ലോ. അപ്പം അതെടുത്തിട്ട് ഒരു ചെടിച്ചട്ടിയിൽ വെച്ച ശേഷം അതിൻ്റെ ചെറിയ ചെറിയ മുളപ്പ് വന്നപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചതാണ് ഈ തക്കാളി ചെടി. അപ്പം നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടണത്. നാടൻ തക്കാളി എന്നാണ് ഇതിനെ പറയണേ. ഇവിടെ നല്ല പുളിപ്പായിരിക്കും ഈ തക്കാളിക്ക്. അപ്പോൾ പഴുത്ത ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇത് കാന്താരി ചെടിയാണ്. കുഞ്ഞു കാന്താരിയാണ്. ഞാൻ 8 ചെടി വെച്ചാൽ എനിക്ക് ആകെ 2 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ മുരടിപ്പിൻ്റെ അസുഖം വന്നിട്ട് ചീത്തയായിപ്പോയി. അപ്പം പക്ഷേ ഇത് നല്ല കൊളസ്ട്രോളൊക്കെ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടി തന്നെയാണ്. അപ്പോൾ ഇത് കോളിഫ്ലവറാണ്. കുറച്ചുകൂടെ വലുതായ ശേഷം വേറെ ചട്ടിയിലോട്ട് മാറ്റി വെക്കണം. ഇതൊക്കെ ആലുവറ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ആലുവറ കുഞ്ഞു കുഞ്ഞു ചെടികൾ വരുമ്പോൾ ഞാൻ വേറെ വേറെ ചട്ടിയിലോട്ട് മാറ്റി വെക്കും. ഇത് പുതിന തന്നെയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, കുട്ടികൾക്കൊക്കെ ജലദോഷമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന, എന്താ ഇതിൻ്റെ പേര്, പനിക്കൂർക്കയുടെ ചെടി. പിന്നെ തുളസി, ആലുവേറ ഉണ്ട്. പിന്നെ ഈ ലാസ്റ്റിൽ കാണുന്ന ചെടിയുടെ പേര് പെരണ്ട ചെടി എന്നാണ്. കേരളത്തിലൊക്കെ ഉണ്ടാകുന്ന എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഇത് PVC പൈപ്പാണ്. PVC പൈപ്പ് വെറുതെ കിടന്നിരുന്നപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതിൽ മണ്ണ് നിറച്ചിട്ട് 10 മണിപ്പൂ വെച്ചേക്കണേ. അപ്പം അവിടെ ഒരറ്റത്ത് ഒരു ബ്ലാക്ക് കളർ സാധനം കാണുന്നുണ്ടല്ലോ, അത് വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയാണ്. അപ്പം 3 പൂച്ചയുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ലോണം ഉറങ്ങണേയാണ്. അപ്പം നമുക്കൊന്ന് ശല്യപ്പെടുത്താം. ഇത് കറിവേപ്പില ചെടിയാണ് കേട്ടോ. കറിവേപ്പില ചെടി മരത്തിൽ സീഡൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ശല്യപ്പെടുത്തി അതിനെ ഉണർത്തി വിടാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിന് വാലൊക്കെ നല്ല തിക്നെസ് ഉള്ള വാലാണ്. ഇതാണ് സെക്കൻഡ് വണ്ണ്. തേർഡ് വണ്ണ് ഇപ്പം കാണുന്നില്ല, ഇവിടെ പോയി നിറഞ്ഞുകൂടാ. ഇത് 3 കളർ കൂടിയതാണ്. പിന്നെ ഉള്ളത് വൈറ്റും ആഷ് കളറും ഉള്ളതാണ്. അപ്പോൾ ഈ ചെടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ചെടിയുടെ പേര് പെരണ്ട ചെടി എന്നാണ്. ഇത് മുട്ടിൻ്റെ, നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനക്കൊക്കെ ചട്നിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. കാൽമുട്ട് വേദനക്കൊക്കെ നല്ല ഒരു യൂസുള്ള ഒരു ചെടി തന്നെയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ചട്നി ഉണ്ടാക്കാറുണ്ട്.
പിന്നെ ഇത് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഉലുവയുടെ വിത്ത് ഇട്ടേക്കണേന്ന്. സോ വിത്തല്ല, നമ്മുടെ വീട്ടിലുള്ള ഉലുവ തന്നെ ഇട്ടേക്കണേന്ന്. അപ്പോൾ ചെറിയ ചെറിയ മുളപ്പ് വന്നിട്ടുണ്ട്. ഇനി ഈ ഇതിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിനയുടെ തണ്ടും കുറച്ച് മല്ലിച്ചീരയുടെ വിത്തും ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്ത ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യണത്. അപ്പം ഇന്ന് രാവിലത്തതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിരുന്ന ഉലുവച്ചീരയാണ്, അത് വന്നിട്ടുണ്ട്. കൂടെ തന്നെ പുതിനയും മല്ലിച്ചീരയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേറെ ഇടാം. ഇത് കാന്താരിയൊക്കെ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പഴുത്തിട്ടുണ്ട്. ബീൻസ് ചെടിയിലും ബീൻസൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചപ്പം പൂവാണ് കാണിച്ചത്. അപ്പോൾ ഇതിലിപ്പം ബീൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുമന്ന ചീര ഞാൻ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത ശേഷം പിന്നെ വന്നതാണത്. അപ്പോൾ ഇത് സ്വീറ്റ് കോണിലുണ്ടാവുന്ന മെയിൽ ഫ്ലവറാണ്. ഇത് വന്ന ശേഷമാണ് ഇതിൽ സ്വീറ്റ് കോൺ ഉണ്ടാകാൻ തുടങ്ങുന്നത്. സ്വീറ്റ് കോൺ വന്ന ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വെണ്ടക്കയിലും കുഞ്ഞു കുഞ്ഞു വെണ്ടക്ക വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഗ്രോ ബാഗിലും പെയിൻറ്റിൻ്റെ ഡബയിലൊക്കെയാണ് നട്ടിരിക്കുന്നത്. പിന്നെ വീട്ടിൽ പൊട്ടിയ പാത്രം ഉണ്ടെങ്കിൽ അതിലൊക്കെ തന്നെയാണ്. പിന്നെ വാട്ടർ ക്യാനിൽ ഒക്കെയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ട വീഡിയോയിൽ ഇതിൽ മല്ലിച്ചീര വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ മല്ലിച്ചീര വന്നിട്ടുണ്ട്. അപ്പം ഇത് കോളിഫ്ലവറൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ അടുക്കളത്തോട്ടം അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ അടുക്കളത്തോട്ടം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.